യേശു ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷത്തിൽ അടയാളം അന്വേഷിക്കുന്ന ഈ തലമുറയെ ശകാരിക്കുന്ന ക്രിസ്തുവിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആത്മവിശ്വാസവും ആത്മവിശ്വാസവും ഉള്ളിടത്ത് അടയാളത്തിന്റെ ആവശ്യമില്ല. കുഞ്ഞുണ്ണി മാഷിന്റെ കവിത ഇപ്രകാരമാണ്: പിന്നോട്ട് മാത്രം മടക്കുന്ന കാലുകൊണ്ടല്ലോ മുന്നോട്ട് പായുന്ന മനുഷ്യർ. നാം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ കാൽ പുറകോട്ടാണ് മടക്കുന്നെങ്കിലും ആ കാലുകൊണ്ട് മുന്നോട്ടാണ് നാം നടക്കുന്നത്, മറിച്ച് പുറകോട്ടല്ല. ഇതാണ് ആത്മവിശ്വാസം. എനിക്ക് ആത്മാർത്ഥമായി ശ്രമിച്ചാൽ വിജയിക്കാം എന്ന മനോഭാവം. നാം നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളും ദുരിതങ്ങളുമെല്ലാം കുഞ്ഞുണ്ണി മാഷ് പറയുന്ന പോലെ കാൽ പിന്നോട്ട് മടക്കലാണ്. കാരണം അവയെല്ലാം അഥവാ നമ്മെ ക്രിസ്തുവിലേക്കാണ് നയിക്കുന്നത്. നമ്മെ കൊണ്ട് ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങൾക്ക് നാം ദൈവത്തെ കൂട്ടുപിടിക്കുന്നു. വിശ്വാസവും ആത്മവിശ്വാസവും ചേരുമ്പോൾ നമുക്ക് ദൈവമായുള്ള ബന്ധം കൂടുതൽ നിലനിർത്താൻ സാധിക്കുന്നു. അത്ഭുതങ്ങളും രോഗശാന്തിയുമാണ് നാം ഇന്ന് അന്വേഷിക്കുന്ന അടയാളങ്ങൾ. എന്നാൽ എപ്പോഴെല്ലാമാണ് ക്രിസ്തു അത്ഭുതം പ്രവർത്തിച്ചത്? അവന് അനുകമ്പ തോന്നിയപ്പോഴും ദൈവത്തിലുള്ള വിശ്വാസം കണ്ടിട്ടും അവർക്ക് സൗഖ്യം ആവശ്യമാണെന്ന് തോന്നിയപ്പോഴും മാത്രമാണ്. അല്ലാതെ ഒരു മജീഷ്യനെ പോലെ ജാലവിദ്യ കാണാൻ ആഗ്രഹിച്ചതിന് മുമ്പിൽ അവിടുന്ന് അത്ഭുതം പ്രവർത്തിച്ചില്ല. ഇവരെയാണ് ദുഷിച്ച തലമുറ എന്ന് വിളിക്കുന്നത്. യഥാർത്ഥത്തിൽ ക്രിസ്തു തന്നെയാണ് മനുഷ്യരാകുന്ന നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ അടയാളം. യഹൂദർ കാലാകാലങ്ങളായി കാത്തിരുന്ന രക്ഷകൻ ക്രിസ്തു സഹിക്കുകയും മരിക്കുകയും ഉയർക്കുകയും ഇന്നും ജീവിക്കുകയും ചെയ്യുന്നു. ഇതിൽ കൂടുതൽ എന്തടയാളമാണ് നമുക്ക് വേണ്ടത്? ഈ നോമ്പുകാലത്ത് നാം ചെയ്യുന്ന പ്രവൃത്തികൾ, പ്രാർത്ഥനകൾ, ത്യാഗങ്ങൾ, മത്സ്യവും ഇറച്ചി കഴിക്കാതിരിക്കലെല്ലാം നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നുണ്ട്. അതോ എല്ലാവരെയും കാണിക്കാനാണോ നാം നോമ്പെടുക്കുന്നതെന്ന് ചിന്തിക്കാം. അടയാളത്തെക്കാൾ കൂടുതൽ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ.